ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട്. നമ്മൾ പനീർ 65 റെസിപ്പിയാണ് കാണിക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതിലുപരി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ അതിനായി ഞാൻ അവിടെ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്തൂരി ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് അത്യാവശ്യം കട്ടിയുള്ളൊരു പേസ്റ്റാക്കി മാറ്റണം. അതിനായിട്ടുള്ള ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ അങ്ങനെ ഒരുപാട് ചേർക്കാൻ പാടില്ല. നമുക്ക് അത്യാവശ്യം കട്ടിയിലുള്ളൊരു മാവ് പോലെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ചൂടായ എണ്ണയിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് പെട്ടെന്ന് റെഡിയാവും, ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് റെഡിയാവും. നമ്മൾ കോൺഫ്ലോറും മൈദയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പനീറിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പനീറെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടി. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചിയാണ് നമ്മൾ പനീർ. നമ്മളിങ്ങനെ തന്നെ കഴിച്ചു പോകും. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. 3 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ അതൊന്നും വയറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസ് സവാള, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തില്ലെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചില്ലി ഗാർലിക് സോസ് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ നല്ല കട്ടിയിലെ തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫുഡ് കളർ റെഡ് കളറാണ് ചേർക്കുന്നത്. അത് നിങ്ങളെ കരിണ്ട് മാത്രം ചേർത്താൽ മതി. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തത്. അതും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കൈ വിടാതെ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് അടിയിൽ പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇനി നമുക്ക് 2-3 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ കോൺഫ്ലോർ കുക്കായിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് മല്ലിയിലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പനീർ 65 റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.